Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പെയിന്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ സാധനം ഇതാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് പൊതിഞ്ഞിട്ടുണ്ടാവില്ലേ, നമ്മൾ പൊട്ടിച്ചൊക്കെ കളിക്കുന്നത്, ആ സാധനമാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം. ആദ്യം അത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം, ഇതുപോലെ പല വലിപ്പത്തില് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലും പെയിന്റ് അടിക്കണം. ഞാനിപ്പോ ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഡബിൾ ഷെയ്ഡായിട്ട് അടിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി. അതായത് മുകൾ ഭാഗത്ത് ഞാനിപ്പോ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്, ഇനി അടിഭാഗത്തായിട്ട് യെല്ലോ കളറാണ് അടിക്കുന്നത്. ഇനി ഇതൊരു പേപ്പറിൽ ഒട്ടിച്ചെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ചാർട്ട് പേപ്പറാണ്. അതില് ഫെവിക്കോള് തേച്ചിട്ട് നമ്മുടെ ഈ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത് ഒട്ടിക്കണം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വട്ടങ്ങളിലും പല പല കളറില് പെയിന്റ് അടിച്ചിട്ട് ഒട്ടിക്കണം. ഞാൻ ബ്രഷ് വെച്ച് തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്, അതൊന്ന് പേപ്പറില് നല്ലോണം നല്ല രീതിയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ റൗണ്ട് പീസസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റെം വരച്ചു കൊടുക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് ബ്ലാക്ക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാത്തിനും സ്റ്റെമ്മ് വരക്കണം. ഞാൻ എല്ലാത്തിനും സ്റ്റെമ്മ് വരച്ചിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഇച്ചിരി ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാസസും കൂടി വരച്ചു കൊടുക്കാം. ഒരു പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പെയിന്റിങ് ആണിത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ദാ ഞാനിതിപ്പോ ഒരു മതല് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.